മിന്നാമിന്നി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈറ്റിൽ കണ്ടപോലെ തന്നെ 5 മിനിറ്റിൽ ഉണ്ടാക്കുന്ന 2 കറികളും ഒരു ഫ്രൈയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കറി രസത്തിനേക്കാളും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തക്കാളി ഉടച്ചത് എന്ന കറിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു സവാള ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്, അതും നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു സവാള എടുക്കുന്നെങ്കിൽ ഒരു തക്കാളി, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ കൂടുതൽ കറി വേണ്ടവർ ഇത് രണ്ടിൻ്റെയും അളവ് കൂട്ടിയാൽ മതിയാവും. നോമ്പായതുകൊണ്ട് തന്നെ അത്താഴത്തിന് ചോറ് കഴിക്കുന്നവർക്ക് തേങ്ങരച്ച കറികളിനേക്കാളും ഇതുപോലുള്ള താളിപ്പുകളൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതുപോലെ സിമ്പിൾ കറികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഇതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇപ്പോൾ സവാളയും തക്കാളിയുമായി. ഇനി വേണ്ടത് 3 പച്ചമുളകാണ്. ഒരു സവാളയാണ് എടുക്കുന്നതെങ്കിൽ 3 പച്ചമുളക്. ഇപ്പോൾ കൂടുതൽ എടുക്കുമ്പോൾ അളവ് കൂട്ടിയാൽ മതിയാവും. അപ്പോൾ ഒരു കുക്കറിൽ നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചേർക്കാം. നമ്മൾ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, ഈ പച്ചമുളകിൻ്റെ എരിവ് തന്നെ ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസില് മതിയാവും, അപ്പോഴത്തേക്കും ഇത് വേവും. ഇനി ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ പാകത്തിന് തന്നെ ഉള്ളൂ. ഇത് നന്നായി ഉടച്ച ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി ഉടഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം താളിക്കാം. താളിക്കാൻ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ഉടിച്ച കറി റെഡിയായി. ഇനി അടുത്തത് ഞാനൊരു വെണ്ടക്ക ഫ്രൈ കാണിക്കാം. ഇതൊരു വെറൈറ്റി ഫ്രൈ ആണ്. അതിനായിട്ട് വെണ്ടക്ക നന്നായി കഴുകിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. മെലിഞ്ഞ പീസായിട്ട് മുറിച്ചെടുക്കണം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് വേണ്ടത് കടലമാവും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഉപ്പും ചാട്ട് മസാലയും. ഇതൊക്കെ ആവശ്യത്തിന് അതിലേക്ക് ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ കുഴക്കുമ്പോൾ ഇത്തിരി ഡ്രൈ ആയി പോവും. അപ്പോൾ 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയിലും കുഴപ്പമില്ല, ഓയിലായാലും കുഴപ്പമില്ല. അത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വെണ്ടക്ക മസാല തേച്ച് വെച്ചത് അതിലേക്കിടാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ മീൻ ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ വെണ്ടക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഇനി അടുത്ത എളുപ്പക്കറി ചെറുപയർ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 100 ഗ്രാം. അത് നന്നായി കഴുകി കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ വേണ്ടത് ഒരു പച്ചമാങ്ങയാണ്. മാങ്ങ ചെറുതായി മുറിച്ചിട്ട് അതിൽ ചേർക്കാം. മാങ്ങ ഇല്ലാത്തവരാണെങ്കിൽ പുളി ഒഴിച്ചാൽ മതിയാവും, പക്ഷെ മാങ്ങയാണ് ടേസ്റ്റ്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് ചേർത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി അരച്ചതാണ് എൻ്റെ അടുത്തുള്ളത്, അല്ലെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇത്രയും മതിയാവും. വേറെ തക്കാളിയോ അങ്ങനെയുള്ളതൊന്നും വേണ്ട. നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചെറുപയർ വേവുന്ന വരെ ഒന്ന് വേവിക്കാം. ഒരു 6-7 വിസിൽ വേണ്ടി വരും. നമ്മൾ ചെറുപയർ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും ഇട്ട് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ കറി റെഡിയായി. അതും നല്ല ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ 3 ഡിഷും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.